പഞ്ചാബിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി യുവാവ് ചോദിച്ചിരിക്കുന്ന സംശയമാണ് ഇത്. മനസ്സിൽ എപ്പോഴും മരണചിന്തയാണ്. മരണം മാടി വിളിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ അനുഭവപ്പെടുന്നത്? ഇത് എങ്ങനെ പരിഹരിച്ചെടുക്കാം? മരണചിന്ത മനസ്സിൽ അകാരണമായി ഉണ്ടാകുന്നത് ചിലപ്പോൾ ഡിപ്രഷൻ്റെ ആരംഭമാണോ എന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വിഷാദചിന്തയുള്ള ആളുകളിൽ അല്ലെ വിഷാദ രോഗം സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളിൽ ഇത്തരം തോന്നലുകൾ ഉണ്ടാകാറുണ്ട്. നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെ എന്തെങ്കിലുമാണോ എന്ന് വിശദമായ ഒരു പഠനം ആവശ്യമുണ്ടാവും. ഇതിനായി നിങ്ങൾ തീർച്ചയായും സൈക്കോളജിസ്റ്റിൻ്റെ സേവനം തേടേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയും നിങ്ങളുടെ മനസ്സിൽ ഇതിനോട് അനുബന്ധിച്ചുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ മറ്റ് ചിന്തകൾ അദ്ദേഹവുമായി ചർച്ച ചെയ്യുകയും വേണം. നിങ്ങളിൽ ഡിപ്രഷൻ്റെ ആരംഭമുണ്ടോ എന്ന് സൈക്കോളജിസ്റ്റ് തീർച്ചയായും ഒരു ടെസ്റ്റ് നടത്തി അത് കണ്ടെത്തുന്നതാണ്. അങ്ങനെ കണ്ടെത്തി വളരെ ക്രമീകൃതമായ ഒരു ട്രീറ്റ്മെൻറ്റ് അദ്ദേഹം നൽകും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സൂചിപ്പിച്ചത് നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റിൻ്റെ സേവനം ആവശ്യമുണ്ട് എന്നാണ്. ഇത് മനസ്സിലേക്ക് മരണത്തിൻ്റെ ചിന്തകൾ കടന്നു വരുന്നതാണ് പ്രശ്നം. ഈ മരണചിന്ത വല്ലാതെ മനസ്സിനെ മതിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ ആത്മഹത്യ ടെൻഡൻസി ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശദമായ ഒരു പഠനം സ്റ്റഡി ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ആത്മഹത്യ ടെൻഡൻസി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ, അത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതാണ്. നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നന്നായി മനസ്സിലാക്കേണ്ടി വരും. നിങ്ങളുടെ കുടുംബത്തിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, പഠനകാലത്ത് ഉണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, സുഹൃത്തുക്കളിൽ നിന്ന് അകാരണമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ, അവരുടെ പോലെ നിങ്ങളുടെ പ്രൊഫഷൻ സംബന്ധമായി എന്തെങ്കിലും അമിതമായ ടെൻഷൻ പ്രോബ്ലം നിലനിൽക്കുന്നുണ്ടോ, ഇവയെല്ലാം സ്റ്റഡി ചെയ്യേണ്ടതാണ്. ഏതായാലും നിങ്ങളെ മരണം മാടി വിളിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ വാക്കുകളിലൊരു ആലങ്കാരിക സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ യാഥാർത്ഥ്യമാണ് പ്രകടമാക്കിയിട്ടുള്ളത്. നിങ്ങൾ ഈ വിഷയം മറ്റാരോടും ചർച്ച ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പ്രശ്നം നിങ്ങൾ തീർച്ചയായും സൈക്കോളജിസ്റ്റിനെ കണ്ട് ചർച്ച ചെയ്യേണ്ടതാണ്, സംസാരിക്കേണ്ടതാണ്. ഇങ്ങനെ മരണചിന്ത ഉണ്ടാകുന്നവരിൽ പലപ്പോഴും ആത്മഹത്യ ടെൻഡൻസികൾ ഉണ്ടാകും. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോളെ ജീവിതത്തിന് അർത്ഥമില്ല, മരിക്കുന്നതാണ് ഭേദം, ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയില്ല, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പരാജയപ്പെടുകയാണ്, എല്ലാ ആളുകളും എനിക്ക് ശത്രുക്കളാണ്, എല്ലാവരും എന്നെ തരം താഴ്ത്തുന്നതായി അനുഭവപ്പെടുന്നു, എല്ലാവരും എനിക്കിട്ട് പണി തരുന്നു, എനിക്ക് ആരും സഹായത്തിനില്ല, വീട്ടിലുള്ളവരും സുഹൃത്തുക്കളും ബന്ധുക്കളും ഓഫീസിലുള്ളവരും എല്ലാം തനിക്കിട്ട് പണി തരുവാൻ വേണ്ടി തന്നെ ശ്രമിക്കുന്നവരാണ്, എന്നെ ഒറ്റപ്പെടുത്തുന്നവരാണ്, ഞാൻ ഒറ്റപ്പെട്ട വ്യക്തിയാണ്, ഞാൻ ഏകാന്തത ഇഷ്ടപ്പെടുന്നു, ഞാൻ ഒരു ഏകാഗിയായി ജീവിക്കുന്നു, എനിക്ക് സാമ്പത്തികമായ പരാധീനത ഉണ്ടാകുന്നു, എൻ്റെ ജോലി പെട്ടെന്ന് പോയേക്കാം, ഞാൻ കൈവെക്കുന്ന മേഖലകളെല്ലാം പരാജയപ്പെടുന്നു, ഞാൻ ബിസിനസ്സിലാണെങ്കിൽ ബിസിനസ് തകരും, അങ്ങനെ എല്ലാം നെഗറ്റീവായ വിചാരങ്ങൾ മാത്രം ഉണ്ടാകുന്നു. ഓർക്കണം പോസിറ്റീവായ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, പക്ഷേ നമ്മൾ അതിലേക്കല്ല ശ്രദ്ധിക്കുന്നത്. നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവായ ചിന്തകൾ മാത്രമാണ് കയറി വരിക. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മൾ സൂക്ഷിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ യുവാവാണ് ജോലി ചെയ്യുന്നത്, പഞ്ചാബിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഓർക്കണം മരണചിന്തയാണ് മനസ്സിനെ മതിക്കുന്നത്. തീർച്ചയായും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവും. മനസ്സിനെ റിലാക്സ് ആക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ്. മനസ്സിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതുകൊണ്ട് മനസ്സിന് സമാധാനമില്ല, ജോലിയിൽ ശ്രദ്ധിക്കുവാൻ കഴിയുന്നില്ല, ഭക്ഷണം പോലും സമയത്ത് ആവശ്യത്തിന് കഴിക്കാൻ വയ്യാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു. ഏതായാലും
എനിക്ക് പറഞ്ഞ പല ലക്ഷണങ്ങളും നിങ്ങളെ ഭരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, നിങ്ങൾ നിരാശപ്പെടുകയല്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം പ്രശ്നങ്ങൾ ഉള്ള ആളുകളെ ഞങ്ങൾ സൈക്കോളജിസ്റ്റുകൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നവരാണ്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിച്ചു തരുവാനും സാധിക്കും. അതുകൊണ്ട് യാതൊരു നിരാശയോ ടെൻഷനോ ഒന്നും വേണ്ട, ധൈര്യമായിരിക്കാം. നിങ്ങളുടെ പ്രശ്നം തുറന്ന് സംസാരിക്കുവാൻ, തുറന്ന് ചർച്ച ചെയ്യുവാനായിട്ട് റെഡിയാവുക. നിങ്ങൾ തീർച്ചയായും സൈക്കോളജിസ്റ്റിനെ നേരിട്ട് കാണുക, അത്യാവശ്യമുള്ളതാണ്. തീർച്ചയായും നിങ്ങളുടെ പ്രശ്നത്തെ അത് വേരോടെ പിഴുതു കളയുവാൻ സാധിക്കും. പൂർണ്ണമായും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വളരെ ഫ്രഷായിട്ടുള്ള ഒരു മനസ്സിനെ ക്രിയേറ്റ് ചെയ്ത് തരാൻ സാധിക്കും. വളരെ സന്തോഷം നിങ്ങളുടെ മനസ്സിലുണ്ടാകും, നല്ല സമാധാനം ഉണ്ടാകും. വളരെ ഹാപ്പിയായിട്ട് ജോലി ചെയ്യുവാനും സാധിക്കുന്നതാണ്.